വിഷമം തോന്നിക്കാണാം. അപ്പോൾ അവനങ്ങ് ഇറങ്ങിപ്പോയി. പക്ഷെ പോയിട്ട് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിടാ അത് പ്രശ്നമില്ല, നീ ചെയ്തത് വലിയ ഇതുള്ളതൊന്നുമല്ല, നമുക്ക് എടുക്കാം വാ എന്നൊക്കെ പറഞ്ഞാലും എന്തോ അവനും വരാൻ ഒരു ബുദ്ധിമുട്ട് പോലെ. ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ ഉപ്പുമുളകും സീരിയലിലെ ബാലചന്ദ്രൻ തമ്പി. അപ്പോൾ ഇദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജിഞ്ചർ മീഡിയ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ മുടിയൻ പോയതിനെ പറ്റി ഇദ്ദേഹത്തിനോട് ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുടിയൻ പോയൊരു വിഷയത്തിനെക്കുറിച്ച് കാര്യമായ ഒരു പ്രതികരണം ആ ഉപ്പുമുളകിലുള്ള ആരുടെയും ഭാഗത്തുനിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അന്ന് ആ വിഷയത്തിനെക്കുറിച്ച് നമ്മളെല്ലാം ചർച്ച ചെയ്താണ് നമ്മുടെ ഈ പേജിൽ തന്നെ കിടപ്പുണ്ട്. അന്ന് ആ വിഷയത്തിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചു. അന്ന് ശ്രീകണ്ഠൻ നായർ സാറ് മുടിയൻ എന്തോ ചാനലിന് മേളിലേക്ക് വളർന്നെന്നോ വെട്ടിക്കളയണമെന്നോ ഒക്കെ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടതാണ്. ആ ഒരു പ്രസ്താവനയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ശ്രീകണ്ഠൻ നായർക്കെതിരെ വന്നതും. അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുതകളെല്ലാം നിൽക്കുമ്പോൾ എന്തായിരുന്നു സംഭവം, മുടിയൻ എന്തിനാണ് ഈ ഷോയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അല്ലെങ്കിൽ വിട്ടു പോയത്, മുടിയനെ എന്തിനാണ് ഇതിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് ബാലചന്ദ്രൻ തമ്പിയോട് ചോദിച്ചപ്പോൾ, അതായത് മുടിയൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ബാലചന്ദ്രൻ തമ്പിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ട്. ആ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറ് മുടിയൻ എന്തോ വളർന്നു വെട്ടിക്കളയണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു, അല്ലെങ്കിൽ അതൊരു വാസ്തവമില്ലാത്ത കാര്യമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ശ്രീകണ്ഠൻ നായർ സാർ പറഞ്ഞ പോലെ ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ല എന്നും മുടിയൻ്റെ ഭാഗത്ത് വലിയ തെറ്റുകളില്ല എന്നുമാണ് ബാലചന്ദ്രൻ തമ്പി ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ശ്രീകണ്ഠൻ നായർ സാർ അന്ന് പറഞ്ഞ ആ കാര്യം നിങ്ങൾ പലരും ചിലപ്പോൾ മറന്നുപോയി കാണും. എന്തായാലും അത് കണ്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എനിക്ക് അതിൽ കൂടുതൽ പറയാൻ നിർവാഹമില്ല, ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡ് മാത്രമാണ്, മറ്റേ സൈഡിൽ കടുത്ത പ്രശ്നങ്ങൾ നിരവധിയാണ്. നമുക്ക് ചിലപ്പോഴൊക്കെ ചില ലൊക്കേഷനുകളൊക്കെ ഷൂട്ടിംഗ് നടത്താൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ വഷളാക്കുകയോ, കാരണം ഇവർ പെട്ടെന്ന് ആർട്ടിസ്റ്റ് ആവും. അതായത് ആരാ ഞാൻ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്, ഞാനാണ് ഈ പരിപാടിയുടെ ജീവൻ, ശബ്ദമൊക്കെ അങ്ങ് കള്ളത്തുണ്ടയിലാവും. അപ്പോൾ പ്രേക്ഷകർ അത് മനസ്സിലാക്കുക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല, നിസ്സാരമല്ല. നമ്മളിപ്പോൾ ഒരു വളരെ പ്രശസ്തനായ ഒരാളെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പോയാൽ അയാളുടെ മൂടൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. പക്ഷേ 24 മണിക്കൂർ മൂട് താങ്ങിയായിട്ട് നടക്കാൻ ചിലപ്പോൾ കഴിയാതെ വരും. അത് കുറച്ചുകൂടെ പ്രേക്ഷകർ എന്നെ ഇങ്ങനെ പ്രേരിപ്പിച്ച് കഴിഞ്ഞാൽ ചില സത്യങ്ങൾ എനിക്ക് തുറന്നു പറയേണ്ടി വരും, അതാർക്കും ഗുണം ചെയ്യും. ഇങ്ങനൊരു കാര്യമാണ് ശ്രീകണ്ഠൻ നായർ സാറിനോട് അന്ന് നിരന്തരം പ്രേക്ഷകർ ഈ ഒരു വിഷയത്തിൽ നിന്ന് എന്താണ് താങ്കളുടെ പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇത് ലാസ്റ്റിൽ പറഞ്ഞു വെക്കുന്നത് എന്തോ വലിയ കാര്യങ്ങളുണ്ട്, ചിലതൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് ഗുണം ചെയ്യില്ല എന്നാണ് ശ്രീകണ്ഠൻ നായർ സാർ പറഞ്ഞു വെക്കുന്നത്. അതായത് അന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് മുടിയൻ എന്തോ ചെയ്തിട്ടാണ് ഇങ്ങനെ ഏതാണ്ട് പറ്റിയതെന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഈ ഒരു പ്രസ്താവന കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു വെച്ചത്. പക്ഷേ എന്നിരുന്നാലും മുടിയൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കുകയില്ലായിരുന്നു. കാരണം ഈ ഒരു ഷോയിൻ്റെ ഡയറക്ടർ അത്ര വെടിപ്പായിട്ടുള്ള ആളല്ല എന്ന്, ഇതിനു മുമ്പും ആ ഡയറക്ടറെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന അവൻ പോയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞങ്ങൾ യു കെയിലായിരുന്നല്ലോ, അപ്പോൾ ഇവിടെ കഥയ്ക്ക് ചെറിയ വ്യത്യാസം വരുത്തി. അപ്പോൾ വ്യത്യാസം വരുത്തിയപ്പോൾ ചെറിയ വേറൊരു പെങ്കിളി ലെവലിലോ അല്ലെങ്കിൽ പഴയ നോവൽസിലൊക്കെ കാണും പോലെ, അല്ലെങ്കിൽ സീരിയലിൻ്റെ മോശമെന്ന് പറയല്ല, നമുക്ക് ഇഷ്ടപ്പെടാത്ത സീരിയലുണ്ടല്ലോ, ആ നിലവാരത്തിലുള്ള സീരിയൽ പോലെ ആയി എന്നുള്ളൊരു കമൻസും കാര്യങ്ങളും. ഈ കമൻസ് ഞാൻ നോക്കാറില്ല, കാരണം നമ്മളെ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ പറഞ്ഞു പറഞ്ഞത് അപ്പോൾ അങ്ങനെ അവ എന്നെ വിളിച്ചിരുന്നു. പക്ഷേ എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ, എനിക്ക് ആ പാടെ എന്നെ നമ്മുടെ ഉപ്പുമുളക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതല്ലേ, നമ്മുടെ ആ ലെവലല്ലേ പോവേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ പറഞ്ഞത് 100% ശരിയാണ്. കാരണം അവന് വേണ്ടിയിട്ടല്ല ബാധിച്ചത്, ഈ പ്രോഗ്രാം ഇങ്ങനെ ആവുമ്പോൾ മൊത്തത്തിൽ പ്രത്യേകിച്ച് ടി വിയിൽ വരിക, സീരിയൽ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ആൾക്കാർക്ക് ഒരു വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ലത്, കുറച്ച് ആൾക്കാർക്ക് മാത്രം കണ്ട് രസിക്കുന്ന ഒരു കാര്യമാണത്, എല്ലാവരും രസിക്കുന്നതൊന്നുമല്ല. അപ്പോൾ ഇത്തരത്തിലൂടെ ഈ നിലവാരത്തിൽ നിന്നൊരു പ്രോഗ്രാം ആ ലെവലിലോട്ട് താഴ്ന്നു എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി ആകുമ്പോൾ, ഇപ്പോൾ നമ്മൾ രണ്ടൊരു സ്ഥലത്തില്ല, നമ്മളന്ന് യു കെയിലായിരുന്നു, അവന് വിഷമം തോന്നിക്കാണാം. അപ്പോൾ അവനങ്ങ് ഇറങ്ങിപ്പോയി. പക്ഷെ പോയിട്ട് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിടാ അത് പ്രശ്നമില്ല, നീ ചെയ്തത് വലിയ ഇതുള്ളതൊന്നുമല്ല, നമുക്ക് എടുക്കാം വാ എന്നൊക്കെ പറഞ്ഞാലും എന്തോ അവനും വരാൻ ഒരു ബുദ്ധിമുട്ട് പോലെ നിന്നു. അല്ലെങ്കിൽ ആരെയും വിളിക്കട്ടെ, ആരും വിളിക്കാനില്ല, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, നമുക്കാണ് ആവശ്യം, അല്ല ചാനലിൻ്റെ ആവശ്യം ഒന്നുമല്ല. അതാണ് ഈ പ്രോഗ്രാമിൽ ചാനൽ വേറെ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നൊരു കാര്യം. സീരിയലിൻ്റെ ഒരു സത്വം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൈങ്കിളി അല്ലെങ്കിൽ ഒരു സാധാരണ സീരിയലിനെ പോലെ അല്ല, അതൊരു സിറ്റ്കം പരിപാടിയാണ്. ആ ഒരു ശൈലിയിൽ തന്നെ ആൾക്കാർ ഇഷ്ടപ്പെട്ട ഒരു പരിപാടി കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സീരിയൽ ഒരു പൈങ്കിളി ട്രാക്കിലേക്കും ഒരു വേറൊരു ഹൊററിലേക്കും ഒക്കെ പോകുന്നത് കണ്ടപ്പോൾ മുടിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ പറഞ്ഞു, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, നമ്മുടെ സീരിയലിൻ്റെ ഒരു സത്വം തന്നെ നഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഈ ഒരു പ്രശ്നം അവിടെ തുടങ്ങുന്നത്. മുടിയനെ എന്തോ ഡ്രഗ് കേസിൽ എങ്ങോട്ട് പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുടിയനെ അതൊന്ന് ഒഴിവാക്കി. ലാസ്റ്റ് എപ്പിസോഡ് മുടിയനെ കുറിച്ച് പറയുന്ന ലാസ്റ്റ് എപ്പിസോഡിൽ എങ്ങനെ നമുക്ക് കാണാൻ സാധിച്ചത്, അതോടുകൂടി മുടിയൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് പ്രശ്നത്തിൻ്റെ തുടക്കം. സീരിയലിൻ്റെ ആ സത്ത് പോവരുത്, സീരിയൽ മറ്റുള്ള പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതിരിക്കരുത് എന്നൊക്കെ കരുതിയാണ് മുടിയൻ ഇങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ടേക്ക് വെച്ചത്. അത് ഒരു പക്ഷേ ചിലപ്പോൾ ആ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല, അങ്ങനെ എന്തെങ്കിലും വാക്തർക്കങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നു കാണും. അതിനെ തുടർന്നായിരിക്കും ശ്രീകണ്ഠൻ നായർ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത്. എന്തായാലും മുടിയൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം സീരിയൽ ഒരു പൈങ്കിളി ട്രാക്കിലേക്ക് അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാതെ വരും. കാരണം ആൾക്കാർ ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു സീരിയൽ കണ്ടുവന്നൊരു പാറ്റേൺ ഉണ്ട്. ആ ഒരു പാറ്റേൺ ഉള്ളതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് ആ സീരിയൽ, ആ ഒരു ഒറിജിനാലിറ്റി ഉള്ളതുകൊണ്ടാണ് അവർക്ക്
ആൾക്ക് ആ സീരിയൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആ ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല, കടുത്ത വിമർശനങ്ങൾ തന്നെ നിങ്ങൾക്ക് വരും. ചിലപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പൈംഗ്ലി ട്രാക്കിലേക്കും പിന്നെ ആ ഹൊറർ ട്രാക്കിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ നിങ്ങളുടെ ആ സീരിയൽ യൂട്യൂബിൽ ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡുകളടിയിൽ വന്നിട്ടുണ്ട്. ഞാൻ പലതും വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്, പ്രേക്ഷകർക്ക് ആ ഒരു രീതിയിലേക്ക് ആ ഒരു ട്രാക്കിലേക്ക് പോകുന്ന ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് തന്നെയാണ് മുടിയൻ നിങ്ങളോട് പറഞ്ഞത്, പ്രേക്ഷകർ അതിൻ്റെ അടിയിലിരുന്ന കമൻറ്റുകൾ മുടിയൻ കണ്ടു കാണും. അത് കണ്ടപ്പോൾ മുടിയൻ നിങ്ങളോട് അത് വന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുകയും അങ്ങനെയാണ് പ്രശ്നമുണ്ടായതെന്നാണ് ഇപ്പോൾ ബാലചന്ദ്രൻ തമ്പി പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അതിനിടയ്ക്ക് ആശ എന്ത് ചെയ്തു, ലൈവിൽ പോയിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ലൈവ് പോകുമ്പോൾ അതൊരു എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നുന്നില്ല. നമ്മുടെ കാര്യം തന്നെ ലൈവായിട്ട് പറഞ്ഞ് കുറ്റം പറയുമ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് അതിനെ എല്ലാം ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അത് ചെയ്യുകയും ചെയ്യാം, ചെയ്യാം, ഈസി അല്ലേ. നമ്മളുണ്ട്, അല്ലെങ്കിൽ ചാനലിൻ്റെ ഹെഡായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ നമ്മൾ സംസാരിച്ചിട്ട് ഈസി ആയിട്ട് അവനതിൻ്റെ അകത്ത് കൊണ്ടുവരാന്നല്ലേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഇതിൽ പ്രത്യേകിച്ച് സ്ഥിരമായിട്ടുള്ള പിണക്കക്കാരോ ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നും ഇല്ല. ഞാൻ വിചാരിച്ചതാണ് ഇത്രയും ഈ നാടകരി വർഷത്തെ ഇണക്കങ്ങളും ഇണക്കങ്ങളും അല്ലെങ്കിൽ ഈ ഫീൽഡായിരുന്നാലും സ്ഥിരമായിട്ടുള്ള ഒരു ഇണക്കവും ഇണക്കവും ഇതിലില്ല. നാളെ വരാൻ വേണമെങ്കിൽ നാളെ വരാവൻ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അത് ആ കാര്യത്തിലൊന്നും വലിയ ഞാൻ അതിൽ വലിയൊരു ഇതൊന്നും കൊടുക്കുന്നു. ഇപ്പോൾ മുടിയൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു തെറ്റ്, അവർക്ക് തോന്നുന്നത് മുടിയൻ ഒരു തെറ്റ് ചെയ്തതായിട്ട് തോന്നുന്നത് മുടിയൻ ഈ കാര്യങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പറയുന്നതിന് മുമ്പ് ഒത്തുതീർപ്പാക്കാമായിരുന്നു എന്നാണ് ബാലചന്ദ്രൻ തമ്പി പറയുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ മുടിയൻ ഇങ്ങനെ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് പറഞ്ഞത് കൊണ്ടാവാം ചിലപ്പോൾ ശ്രീകണ്ഠൻ നായർ സാറിനൊന്നും അത് ഇഷ്ടപ്പെടാഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരോടൊന്നും ആലോചിക്കാതെ ഇതിനകത്തൊരു പ്രശ്നം നടന്നു, അവരോട് പോലും ആലോചിക്കാതെ ആ ഒരു പ്രശ്നം പബ്ലിക്കിലേക്ക് എടുത്തിടുമ്പോൾ അത് ചാനലിനും ആ ഒരു ഷോയ്ക്കും മോശം പേരാണ് വരുത്തി വെക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടാവാം ശ്രീകണ്ഠൻ നായർ സാർ അങ്ങനെ പറഞ്ഞത് എനിക്കൊന്നും തോന്നുന്നു. കാരണം ഇവരോടൊന്നും ചോദിക്കാതെ ഒരു തീരുമാനം എടുത്തു, അതൊരു ധിക്കാരമായിട്ട് കണ്ടു കാണുമെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്ത പക്ഷേ മുടിയൻ ഇവിടെ പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തിട്ടില്ല. സീരിയൽ ഒരു മോശം ട്രാക്കിലേക്ക് പോയപ്പോൾ അതൊരു റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു സജഷനാണ് മുടിയൻ ഇവിടെ വെച്ചിരുന്നത്. പിന്നെ ഇങ്ങനെയൊന്ന് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ചാനലിന് മേളിലേക്ക് ആർട്ടിസ്റ്റ് വളർന്നു കഴിഞ്ഞാൽ അതിനെ വെട്ടി വീഴ്ത്തണം, കൂടുതൽ പറയാതിരിക്കുന്നതാണ് പലർക്കും നല്ലത് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കലാകാരൻ്റെ, ഒരു വളർന്നു വരുന്നൊരു കലാകാരനാണ്, ഒരു ആക്ടറാണ് ഋഷി എന്ന് പറയുന്നത്, ആ പയ്യൻ്റെ ഭാവി തന്നെ ഇല്ലാതാക്കും. കാരണം ഇത്രയും വലിയൊരാൾ ശ്രീകണ്ഠൻ നായർ സാറിനെ പോലെ ഒരാൾ ഈവൻ അഹങ്കാരിയാണ് എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. അന്ന് സാറ് അവൻ്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അന്ന് ആ വിഷയങ്ങളുണ്ടായപ്പോൾ ആൾക്കാർ ചോദിച്ചപ്പോൾ അത് പറയുമ്പോൾ ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെയാവാൻ ചിലപ്പോൾ ശ്രീകണ്ഠൻ നായർ സാർ ഇങ്ങനെ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒറിജിനൽ കാര്യം അറിഞ്ഞിട്ടില്ല, ആരൊക്കെയോ ശ്രീകണ്ഠൻ നായർ സാറോട് പർപ്പസ്ഫുള്ളി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വെച്ചായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് ശ്രീകണ്ഠൻ നായർ സാർ എത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അറിഞ്ഞിട്ടാണ് സാർ അങ്ങനെ പറഞ്ഞതെങ്കിൽ അത് വലിയൊരു തെറ്റ് തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും വരാം, നമുക്ക് കഥയാണല്ലോ ആവശ്യം. അവൻ വന്നു കഴിഞ്ഞാൽ കുറെ കണ്ടന്റ് പിന്നെയും കിട്ടും, കുറച്ചുകൂടെ കളർഫുൾ ആക്കാം, കണ്ടന്റ് കിട്ടും. അപ്പൊ നമ്മൾ അതാണ് നോക്കണം, പരിപാടി നന്നാവും, പിന്നെ പൈസയും കിട്ടും, അതെ, എല്ലാവരും ഹാപ്പി, എല്ലാവരും ഹാപ്പി. അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ. എനിക്കൊന്ന് നിശ്ചയിച്ച് കുറച്ച് നാളെങ്ങാണ്ട് മാറി നിൽക്കാൻ മാറി അല്ല. അപ്പൊ നമ്മള് മൊത്തം മാറിയല്ലോ, ഞാനും അത് മാറിയിരുന്നെങ്കിൽ അത് അതിന് വേറെ പെട്ടെന്ന് തന്നെ സൊല്യൂഷൻ കണ്ടെത്തി കുറച്ചുകൾ. പിന്നെ ഇടയ്ക്ക് ഇവിടെ എന്ത് വേറെ ഡയറക്ടറിൻ്റെ നമുക്ക് സ്ക്രിപ്റ്റ് മോശം അങ്ങനെ എൻ്റെ രീതി ശരിയല്ല എന്ന് തോന്നിയപ്പോൾ പലർക്കും ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചൊരു ഇത് വന്നു, അത് മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ വേറെ രീതി പോവാം, ഗംഭീരമാക്കാം. പക്ഷെ ആ രീതിയിലല്ലല്ലോ ഇവിടെ വേണ്ടത്. എൻ്റെ ഒരു ചിട്ടാന്ന് പറഞ്ഞു നമുക്ക് ഈ രീതി ഉണ്ടല്ലോ. ഈ നമ്മളിപ്പോൾ സാറ് പറയുന്നൊരു കവല സാറ് പറയുന്ന പഠിച്ച് മറന്ന് ചെയ്യുക എന്ന് പറയും. പഠിക്കുക, പഠിച്ചത് അപ്പാടെ കക്കാതെ പഠിച്ച് അത് മറന്ന് നമ്മളിലുള്ള അനുഭവങ്ങളോട് മിക്സ് ചെയ്തിട്ടാണ് അടുത്ത പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ശരിയാണെന്നല്ല, അത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇവിടെ പഠിച്ചത് മാത്രം പറയാതെ നമ്മുടെ അനുഭവം കൂടെ കൂട്ടിക്കൊഴിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യാറുള്ളത്. വേറൊരാൾ ഈ ഭാവം ഒന്ന് അഭിനയിച്ചാലും ചിലപ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ആയിരിക്കാം, പക്ഷേ ഇതുപോലെ ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രോഗ്രാമത്തിന് വേണ്ടിയാണ് നമ്മൾ പല കോംപ്രമൈസിന് തയ്യാറാകുന്നത്. നമ്മൾ പ്രോഗ്രാം നിലനിർത്തുക. യെസ്, പണ്ടത്തെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. നിഷ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് മാറുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഡയറക്ടർ വിഷയമായിരുന്നു, അതേ ഡയറക്ടർ തന്നെയാണ് വീണ്ടും വന്നപ്പോൾ ഋഷിയുമായിട്ട് വിഷയം ഉണ്ടാക്കിയതും അതേ ഡയറക്ടർ തന്നെയാണ്. എന്നിരുന്നാലും മുടിയൻ ഇവിടെ വലിയ തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു സീരിയലിൻ്റെ ഒരു സത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഉണ്ട്. ആ ഒരു ഒറിജിനാലിറ്റി പോകുന്നു എന്ന് തോന്നിയപ്പോൾ പ്രേക്ഷകരുടെ വിമർശനം അത് മുടിയൻ കാണുകയും ആ ഒരു വിമർശനത്തെയാണ് മുടിയൻ ഈ സീരിയലിൻ്റെ ആൾക്കാരിലേക്ക് എത്തിക്കാനും ശ്രമിച്ചത്. അപ്പോൾ അത് ഒരു ചെറിയ പയ്യൻ പറയുന്നതാണ് ഇതൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർ എടുത്തതിൻ്റെ പേരിൽ മുടിയൻ ആ വിഷയം പബ്ലിക്കിലേക്ക് എത്തി
ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തതാണ് ഇവരെ ചൊടിപ്പിക്കാൻ കാരണമായതെന്നാണ് എനിക്കിപ്പം മനസ്സിലാവുന്നൊരു കാര്യം. എന്തായാലും നിങ്ങൾ സീരിയലുകൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ടാക്കുന്നത് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ പ്രേക്ഷകർക്ക് എന്താണോ കാണാൻ ഇഷ്ടം അതുപോലെയല്ലേ നിങ്ങൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കാനാണ് മുടിയൻ പറഞ്ഞത്. അതിനൊക്കെ ഇങ്ങനെ ഒരാളുമായിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കി ഒരാളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെയധികം മോശമായിട്ടൊരു കാര്യം തന്നെയാണ്. എന്തായാലും മുടിയൻ ഇപ്പോൾ വേറൊരു സീരിയൽ അഭിനയിക്കുന്നുണ്ട്. നമ്മുടെ കൗമുദി ചാനലിലെ അലിയൻസ് എന്ന് പറയുന്ന രണ്ട് മൂന്ന് എപ്പിസോഡിൽ മുടിയൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ സ്ഥിരമായിട്ട് ആ സീരിയലിൽ കണ്ടിന്യൂ ചെയ്യാനും സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അന്ന് ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് ശ്രീകണ്ഠൻ നായർ സാർ അല്ലാതെ സീരിയലിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സീരിയൽ ആ കൂടെ അഭിനയിക്കുന്ന ആരും തന്നെ ഒരു പ്രതികരണമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടില്ല. ബാലചന്ദ്രൻ തമ്പിയായിട്ട് അഭിനയിക്കുന്ന ബിജു സോമനാണ് ഇതിൻ്റെ ഒരു വ്യക്തമായിട്ടൊരു വ്യക്തത തന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നിട്ടും ശ്രീകണ്ഠൻ നായർ സാർ അന്ന് അങ്ങനെ പറഞ്ഞത് കുറച്ച് മോശമായിപ്പോയി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു സജഷൻ തരുമ്പോൾ അതിപ്പോൾ പ്രായം കുറഞ്ഞ ആളാണോ കൂടിയ ആളാണോ എന്ന് നമ്മൾ നോക്കണ്ടല്ലോ. നമ്മുടെ പ്രോഗ്രാമിന് അത് ഗുണം ചെയ്യുമെങ്കിൽ അത് ചെവിക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ ബാലചന്ദ്രൻ തമ്പി പറയുന്നത് മുടിയൻ ഇനി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേണമെങ്കിൽ വീണ്ടും തിരിച്ച് സീരിയലിലേക്ക് വരാം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പുതിയ പുതിയ കണ്ടൻറ്റുകൾ വരുമെന്നൊക്കെയാണ് മുടിയൻ തിരിച്ച് വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ആ ഒരു ഫാമിലി ഫുള്ളാകണമെങ്കിൽ മുടിയനും കൂടെ വേണം, എന്നാലേ ഒരു രസമുള്ളൂ. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കാണുന്നത്, പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്ന് തോന്നുന്നു. മുടിയനും കൂടെ ഉണ്ടെങ്കിലേ ആ ഒരു പ്രോഗ്രാമിന് രസമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിതൊക്കെ കേട്ടിട്ട് എന്താണ് തോന്നിയത്?